ലോക ജനതയും ലോകരാഷ്ട്രങ്ങളും, കെജ്രിവാളിനെ ഞാൻ കോൺഗ്രസിനെയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിലെ അമേരിക്ക സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭൂമിയാണ് അമേരിക്ക, ജർമ്മനി, ഇത്തരം രാജ്യങ്ങൾ തന്നെ കെജ്രിവാളിനെ പോലെയുള്ളവർക്ക് നേരെ നടക്കുന്ന അറസ്റ്റ് സംബന്ധിച്ച് അതിശക്തിയായ വിമർശനം, പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയുടെ ആദ്യം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രകോപനപരമായിട്ട് അവർക്കെതിരായിട്ട് ഭീഷണി ഉയർത്തി. അമേരിക്ക കൂടി വന്നപ്പോൾ മൗനായി. ലോക രാഷ്ട്രങ്ങളിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായി സജീവമായി രംഗത്ത് വരുന്നത് ഇന്ത്യക്ക് അപമാനം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മദ്യ വ്യാപാരിയുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രമുഖനായിട്ടുള്ള മദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന കാര്യമാണ് മൊഴിയിലൂടെ വ്യക്തമാക്കിയിരുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി. പിന്നീട് മാപ്പു സാക്ഷിയാക്കാൻ സമ്മതിച്ചപ്പോഴാണ് 34.5 കോടി രൂപയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള മൊഴിയും അവർ വാങ്ങി അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിയത്. ഇതാണ് ആ കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പു സാക്ഷിയാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു മൊഴി വാങ്ങി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ കുറ്റവാളിയായി വരുന്നത് അധികാരമുപയോഗിച്ച് പണം പിടുങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൊഴിയും വാങ്ങും, പണവും വാങ്ങി, എന്നിട്ട് മാപ്പു സാക്ഷിയായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ശക്തിയായിട്ട് നിലപാട് ചെയ്യുന്നത്, എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തത്? സിസോദിയെ മുമ്പ് അറസ്റ്റ് ചെയ്തു, ഡൽഹി മന്ത്രിയായിരുന്നു. സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഇതൊന്നും ആളുകൾ മറന്നുപോയി എന്ന് ധരിക്കാൻ പാടില്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതായത് സിസോദിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, സിസോദിയെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധിക്കാൻ അവരന്ന് തയ്യാറുണ്ടായിരുന്നില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാരിൻ്റെ നിരവധിയായ ഇടപെടലുകളെ വിവിധ തലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ അന്നെല്ലാം പൊതുവെ കോൺഗ്രസ് എടുത്ത നിലപാട് അവർക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രം പ്രതിഷേധിക്കുക, മറ്റുള്ളവർക്കെതിരായിട്ട് വരുന്ന ഏത് സംഭവമായാലും അതിനെ മൂടിവെക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ എടുത്ത നിലപാട് അതിശക്തിയായി രാഷ്ട്രീയം നോക്കാതെ, കക്ഷികളെ നോക്കാതെ ഇത്തരം നിലപാടിനെ, കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന പക്ഷപാതപരമായ നിലപാടിനെ, കൂലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി പോലെയാണ് ഇ ഡി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിക്ക് വേണ്ടി എന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. അതായത് ഇ ഡിക്കല്ല കൂലി, കൂലി ബി ജെ പിക്കാണ്, കോൺഗ്രസിനുമാണ്. എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പണം വാങ്ങി, ബോണ്ട് വാങ്ങിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കിയ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇ ഡി, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ. ഇ ഡി മാത്രമല്ല, കേന്ദ്ര ഏജൻസികളെല്ലാം പൊതുവായ സ്ഥിതി അതാണ്. രാഷ്ട്രീയ താല്പര്യത്തോടെയാണ്, അഴിമതി താല്പര്യത്തോടെയാണ് യഥാർത്ഥത്തിൽ ഇതിനെയെല്ലാം അവർ കൈകാര്യം ചെയ്തത്. ഇതിന് പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്.